എനിക്ക് വിശദീകരിക്കാനുള്ള ബാധ്യതയില്ല. വല്യമ്മ തന്നെ മീറ്റിംഗിന് വരുമ്പോൾ നേരിട്ട് ചോദിച്ചാൽ മതി. അത് തീർച്ചയായിട്ടും ചോദിക്കും. പക്ഷേ അതിനു മുമ്പ് അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്, ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ഗൂഢാലോചന നടക്കുന്നുണ്ടോ ഇവിടെ, പ്രത്യേകിച്ചും ഊർമിളയ്ക്കെതിരായിട്ട്? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണെന്ന് നീയെങ്കിലും മനസ്സിലാക്കണം. കമ്പനിയുടെ ഇന്നുവരെയുള്ള വളർച്ചയിൽ നിർണായകമായ പങ്കാണ് ഊർമിളയ്ക്കുള്ളത്. ജയപാൽ കവിതാ നാടകം എന്നൊക്കെ പറഞ്ഞ് ഊരുതണ്ടി നടന്നെങ്കിലും ഊർമിള കമ്പനി കാര്യങ്ങളിൽ ഉറച്ചു നിന്നിരുന്നു, ഒരുപക്ഷെ ദേവനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് അപ്പോ ബോർഡ് മീറ്റിംഗിൽ ഒരു തർക്കം വന്നാൽ ഒത്തശ്ശേരി സ്റ്റാൻഡ് എന്തായിരിക്കും? ഇവിടം ഉപേക്ഷിച്ചിറങ്ങിയ ഊർമിളാദേവിയോടൊപ്പം നിൽക്കാനാണോ അതോ കൂടെ താമസിക്കുന്ന ഞങ്ങളോടൊപ്പമോ? അത് ഞാൻ അപ്പോഴേ തീരുമാനിക്കൂ. ആദ്യം എനിക്കറിയണം ഞങ്ങളെയൊക്കെ മറിച്ച് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. മുത്തശ്ശി ഇപ്പൊ പറഞ്ഞതുപോലെ തീരുമാനങ്ങൾ പിന്നീട് അറിയിക്കാം. നമ്മുടെ ഇളയ മരുമകന്റെ അനിഷ്ടം പിടിച്ചു വാങ്ങാൻ തൽക്കാലം ഉദ്ദേശമില്ലെന്നർത്ഥം. ഞാനിപ്പോ അർജുന്റെ മുമ്പിൽ വന്നത് മറ്റൊരു കാര്യം പറയാനാ. മുമ്പൊരിക്കൽ അമൃതയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അർജുൻ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അന്ന് ശരിയായി പ്രതികരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ വിഷയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സോറി അങ്കിൾ, ഇപ്പൊ അതിനു പറ്റിയ സന്ദർഭമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല കമ്പനിയിൽ മീറ്റിംഗ് ഉണ്ട്, അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചിലരെ എനിക്ക് കാണുകയും വേണം. അതുകൊണ്ട് കൂടുതലൊന്നുമില്ല, പറയാനൊരൊറ്റ കാര്യമേ എനിക്കുള്ളൂ. അർജുൻ ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണോ അഭിമുഖീകരിക്കുന്നത് അതിന്റെ ഒന്നും ഉത്തരവാദിത്വം അമൃതയ്ക്കില്ല. അവള് ഒരു പഞ്ചപാവ, വെറും പാവ. അതുകൊണ്ട് തന്നെ ഗർഭിണിയായ അവളെ അർജുൻ സ്വന്തം ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തരുതെന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം. ഞാനിപ്പോ ഇതെന്തിനു പറയുന്നുവെന്ന് അർജുന് തോന്നുന്നുണ്ടാവും. അതിന്റെ കാരണം താമസിയാതെ അർജുന് മനസ്സിലാവും. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവരുത്, അത്രമാത്രം. കെട്ടിയെടുക്കുന്ന വീട്ടിൽ അങ്ങനെ കിടന്നാ പോരെ. പക്ഷേ നിന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കയറും പൊട്ടിച്ച് ഇങ്ങോട്ട് എഴുന്നള്ളിട്ടുണ്ട്. മുഖം കണ്ടാൽ അറിയാം എന്തോ നിരീക്ഷുള്ള വരവാണെന്ന്. നീ വന്നൊന്ന് കൈകാര്യം ചെയ്യ്, അവിടെ ഇട്ട് അല്ല ഇങ്ങോട്ട് വാ. എന്റെ ഈശ്വര, അല്ല ഇതെന്താ രാവിലെ തന്നെ അവിടെ കാപ്പിയൊന്നും ഉണ്ടാക്കി തന്നില്ലേ പെണ്ണുങ്ങള്? കാപ്പിയും ചോറൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഒച്ചപ്പാടും ബഹളവും വളരെ കുറവാ. ഭയങ്കര മനസമാധാനം, അതങ്ങോട്ട് ട്യൂണാവുന്നില്ല. അപ്പൊ തോന്നി പഴയ മനസമാധാനക്കേടെ ജീവിച്ചാലേ ശരിയാവൂന്ന്. അതുകൊണ്ട്
നിന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടാ വന്നാ. അല്ലേ, ഇതെന്തൊന്നൊക്കെയായി പറയുന്നേ? എനിക്കെങ്ങനെ ഇവിടുന്ന് വരാൻ പറ്റും? നമ്മുടെ മോൾ ഇവിടെ ഒരു പൊടിക്കുഞ്ഞിനും വെച്ച് കഷ്ടപ്പെടുന്നത് മറക്കാൻ പറ്റുമോ? അതിനേക്കാൾ ഓർമ്മിക്കേണ്ടത് മറ്റൊരു കാര്യ, ആ വീട്ടിലിപ്പോ രണ്ട് ഗർഭിണികളായ പെൺകുട്ടികളാ. ബാക്കിയുള്ളത് ഞാനും കിരണും മാത്രം. അവിടെ മുതിർന്നൊരു സ്ത്രീ ഉണ്ടായേ പറ്റൂ, അത് നീയാണ്, മറ്റാരുമില്ല. ആ പെൺകുട്ടികളോട് ഉത്തരവാദിത്വം കാണിക്കേണ്ട മുതിർന്ന ആള് ഞാൻ മാത്രം ആകണമെന്നില്ല. ഇദ്ദേഹം ഒന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കിയാ മതി, വേറെ ഉണ്ട് കുടുംബത്തിലെ പെണ്ണുങ്ങള്. എന്താ, ഞാൻ അതിനി ആരാന്ന് തെളിച്ച് പറയണോ? ആ, ഈ ലോകത്ത് ഏതൊരമ്മയ്ക്കും ഒന്നാമത്തേത് സ്വന്തം മോള് തന്നെയാ. അവളുടെ കഷ്ടപ്പാട് സ്വന്തം കഷ്ടപ്പാടായിട്ട് അവർക്ക് തോന്നും. അഞ്ജലി ഞാൻ പ്രസവിച്ചിട്ടില്ല, അമൃത എന്റെ മരുമോളും അല്ല. ഈ രണ്ട് ബന്ധു ഉള്ളതേ ദേശായി കുടുംബത്തിലെ ഊർമിളാദേവിക്ക. ഊർമിളാദേവി പോയി നിക്കട്ടെ അവിടെ, അതല്ലയോ ന്യായം? ന്യായം അന്യായം പറയാൻ നീ ആരാ? മജിസ്ട്രേറ്റ് ആണോ? നൂലുകെട്ട് കഴിഞ്ഞ അന്നേ ഇറങ്ങേണ്ടതാ നീ. നീ കരഞ്ഞു പിഴിഞ്ഞ് രണ്ടു ദിവസം കൂടെ നിന്നോട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ സമ്മതിച്ച. പെണ്ണുങ്ങളുടെ കാര്യം വിട്, അവിടെ എനിക്ക് എന്റെ ഭാര്യ ആവശ്യമുണ്ട്. അതിന് പകരം വയ്ക്കാൻ ദേശായ കുടുംബത്തിൽ ആരുമില്ലല്ലോ. ഉണ്ടോ? അതുകൊണ്ട് കൊച്ചമ്മ കൂടുതൽ ഡയലോഗ് പറയണമെന്നില്ല. ഇപ്പോ ഈ നിമിഷം ഇറങ്ങണം ഇവിടെ നിന്ന്. നിന്നെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല, ഇവിടെ ഇതുവരെ ഒരു ജോലിക്കാരി വന്നിട്ടില്ലാന്ന്. താമസിക്കുന്നതേ നാല് മുതിർന്ന ആൾക്കാരാ. ഒന്നും ആകാത്ത കൊച്ചിനെ നോക്കി അവർക്ക് വെച്ച് വിളമ്പ നിന്നാലേ എന്റെ മോക്ക് കൈയും ഓടില്ല കാലും ഓടില്ലെന്ന അവസ്ഥ എവിടെ? ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വന്ന ഇവള് പണിയെടുത്ത് ചാവും. ചാവുന്നെങ്കി അവളെ അവളുടെ ഭർത്താവ് ദഹിപ്പിച്ചോളൂ. അടിയന്തരത്തിന് നമുക്കും വരാം. ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. മായാവതി പറഞ്ഞത് ശരിയാണ്. അമൃതയുടെയും അഞ്ജലിയുടെയും ബാധ്യത മായാവതിക്കല്ല, എനിക്കാണ് കൂടുതൽ. ഇവിടെ ഇപ്പോ ഞാനില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല. ജയേട്ടൻ എന്ന് വേണമെങ്കിലും വീണ്ടും ടൂറ് പോകും. മകനാണെങ്കിൽ കൂടെ ഇല്ലതാനും. ഒരു കണക്കിന് നോക്കിയ അമൃതയുടെ അഞ്ജലിയുടെയും കൂടെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഏക മനുഷ്യജീവി ഞാനാണ്. ഉച്ചയ്ക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അതിനു മുമ്പ് അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. വാസ്തവൻ പൊയ്ക്കോളൂ. ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ അവിടേക്ക് എത്തും, എന്റെ മകൾക്കും മരുമകൾക്കും ഒപ്പം നിൽക്കാൻ. അത്താഴത്തിന് ഒരാളു കൂടി ഉണ്ടെന്ന് ഇപ്പൊ തന്നെ ഞാൻ അഞ്ജലിയെ വിളിച്ച് പറഞ്ഞേക്കാം.
വാട്ടർ വ്യൂ വീട് എവിടെയാണെന്ന് അറിയോ? വാട്ടർ വ്യൂവോ? ആ വാട്ടർ വ്യൂ, അതൊരു വീടിന്റെ പേരാ. ആ എനിക്കറിയില്ല. ഈ വഴിയിൽ ഇനി അങ്ങോട്ട് വീടൊന്നും ഇല്ലേ? ഇല്ല, അങ്ങോട്ട് കായലാ. നിങ്ങൾക്ക് ആരെയാ കണ്ടത്? ആ പേര് നിഷയെന്നാ. ഒരു കറുത്ത കാറൊക്കെ ഓടിക്കുന്ന പെൺകുട്ടി, കൂടെ എപ്പോഴും ഒരു ഫ്രണ്ടും കാണും. ഓ അതാണോ? അവരതാ അവിടെയാ താമസിക്കുന്നത്. താങ്ക്സ്. ആ നിഷ, 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 ശരി മാഡം. നിഷ, നിഷ, നിഷ.
അനീഷ.
എന്നെ മറികടന്ന് മറ്റെന്തിനെങ്കിലും ശ്രമിച്ചാൽ ആ ദിവസം മുതൽ ദേശായി വീട്ടിൽ മഗതിയെ കണ്ടില്ലെന്ന് വരും. നിനക്ക് തീർച്ചയുണ്ടോ ശീതളും കുഞ്ഞും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന്? ഒരു വലിയ കമ്പനിയെ ഈ ഒരു ഒറ്റ മീറ്റിംഗ് കൊണ്ട് രണ്ടായി പായ്ക്കാനൊന്നും കഴിയില്ല.